ഫോർത്ത് സെമസ്റ്ററിലെ BA BSc കോമൺ കോഴ്സ് ഇംഗ്ലീഷിലെ സ്പെക്ട്രം എന്ന പേപ്പറിലെ UN Speech എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. UN Speech ബൈ മലാല യൂസഫ്സായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓദറെ പറ്റി നോക്കാം. എബൌട്ട് ദി ഓദർ, മലാല യൂസഫ്സായി ഈസ് എ പാകിസ്ഥാൻ എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റ്. മലാല യൂസഫ്സായി ഒരു പാകിസ്ഥാനിയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു മലാല യൂസഫ്സായി. At the age of 17, she was the youngest person to receive the Nobel Prize for Peace. 17 വയസ്സിൽ അവൾക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഈ സമ്മാനം ലഭിക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അവൾ. ഷി വാസ് ബോൺ ഇൻ 1997 ഇൻ മിങ്കോര, സ്വാത് വാലി. സ്വാത് താഴ്വരയിലെ മിങ്കോര എന്ന സ്ഥലത്ത് 1997 അവൾ ജനിച്ചത്. ഇറ്റ് ഈസ് എ പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട്. സ്വാത് വാലി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇൻ 2009 ഷീ സ്റ്റാർട്ടഡ് ബ്ലോഗിംഗ് ഫോർ BBC അബൌട്ട് ലിവിംഗ് അണ്ടർ ത്രീസ് ഫ്രം ദ താലിബാൻ. 2009 അവൾ BBC വേണ്ടി ബ്ലോഗുകൾ എഴുതാൻ തുടങ്ങി. താലിബാനെ ഭീഷണിക്ക് താഴെ ജീവിക്കുന്നതിലെ പ്രയാസങ്ങളെ പറ്റിയാണ് അവൾ എഴുതിയിരുന്നത്. ഷീ യൂസ്ഡ് ദ നെയിം ഗുൽ മഖായ് ടു ഹൈഡ് ഹെർ ഐഡൻറ്റിറ്റി. തൻ്റെ ശരിയായ പേര് വെളിപ്പെടുത്താതെ ഗുൽ മഖായ് എന്ന അപരനാമത്തിലാണ് അവൾ എഴുതിയിരുന്നത്. Even as a child, she was an advocate for girls' education. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൾ വാദിക്കുമായിരുന്നു. വേറെ രണ്ട് പെൺകുട്ടികളുടെ കൂടെ അവൾ സ്കൂളിൽ നിന്നും മടങ്ങുമ്പോൾ ഒരു താലിബാൻ അംഗം അവരെ വെടിവെച്ചു. ലോകം മുഴുവൻ ഈ ക്രൂര സംഭവത്തെ പഴിച്ചു. വെടികൊണ്ടെങ്കിലും അവൾ മരിച്ചില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയുള്ള അവളുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2013 അവൾ UNൽ ഒരു പ്രസംഗം നടത്തി. ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിൻ്റെ പേര് ഐ എം മലാല, ദ ഗേൾ വു സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വാസ് ഷോട്ട് ബൈ ദ താലിബാൻ. അറ്റ് പ്രസൻറ്റ് ഷീ ഈസ് ഡൂയിങ് ഹെർ BA ഇൻ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് അറ്റ് ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. ഇപ്പോൾ അവൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ BA പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിന് പഠിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓദറായ മലാല യൂസഫ്സായിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇതിന് ശേഷമാണ് നമ്മൾ UN Speechലോട്ട് കടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആദ്യം നോക്കാം. മച്ച് ഓഫ് ദി പോപ്പുലേഷൻ എസ്പെഷ്യലി ഇൻ പൂവർ കൺട്രീസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ. ദരിദ്ര രാജ്യത്തിലെ ജനസംഖ്യയിൽ കൂടുതലും കുട്ടികളും ചെറുപ്പക്കാരുമാണ്. ഫണ്ടമെൻ്റലിസ്റ്റ് റെസിസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷൻ. തീവ്രവാദികൾ ശാസ്ത്രീയമായതും മതനിരപേക്ഷവുമായ വിദ്യാഭ്യാസത്തെ ചെറുക്കുന്നു. താലിബാൻ ആരെ സുന്നി ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്. താലിബാൻ എന്നത് സുന്നി ഇസ്ലാമിക് തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ദേ ആർ മെയിൻലി ഇൻ അഫ്ഗാനിസ്ഥാൻ. അവർ കൂടുതലും അഫ്ഗാനിസ്ഥാനിലാണ്. ബട്ട് ദേ ഹാവ് പവർ ഇൻ സം ഏരിയാസ് ഓഫ് പാകിസ്ഥാൻ ഓൾസോ. പക്ഷേ പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിലും അവർക്ക് ബന്ധങ്ങളുണ്ട്. താലിബാൻ ഈസ് എഗെയിൻസ്റ്റ് ദ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ്സ് ഓഫ് വിമൻ. ഇൻ 2007 ഇൻ ദി സ്വാത് വാലി ഗേൾസ് വർ ബാൻഡ് ഫ്രം അറ്റൻഡിങ് സ്കൂൾ, ഡാൻസിങ് ആൻഡ് വാച്ചിങ് TV. ദർ വർ മെനി സൂയിസൈഡ് അറ്റാക്ക് ബൈ 2008. ദേ ഡിസ്ട്രോയ്ഡ് 400 സ്കൂൾസ്. ഇറ്റ് വാസ് മലാല വു സ്പോക്ക് എഗെയിൻസ്റ്റ് ദിസ് ഇൻഹ്യൂമൻ ലോസ്. സോ ദേ ട്രൈഡ് ടു കിൽ ഹർ. ഹേഴ്സ് ഈസ് ആൻ ഇൻസ്പിറേഷണൽ സ്റ്റോറി ഫോർ ദേഴ്സ് വു ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. താലിബാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും എതിരാണ്. 2007 സ്വാത് താഴ്വരയിൽ പെൺകുട്ടികളെ സ്കൂളിൽ പോകുന്നതിൽ നിന്നും ഡാൻസ് ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. വളരെയധികം സൂയിസൈഡ് ആക്രമണങ്ങൾ അവിടെ നടത്തി കഴിഞ്ഞിരുന്നു. 2008 400 സ്കൂളുകൾ അവർ നശിപ്പിച്ചു. പെൺകുട്ടികൾക്കെതിരായ ക്രൂര നിയമങ്ങളെ എതിർത്ത് സംസാരിച്ചത് മലാലയായിരുന്നു. അതുകൊണ്ടാണ് അവർ അവളെ കൊല്ലാൻ ശ്രമിച്ചത്. തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്ന എല്ലാവർക്കും പ്രചോദനം കൊടുക്കുന്ന ഒരു പ്രസംഗമാണ് അവൾ UNൽ നടത്തിയത്. ദി UN Speech വാസ് ഗിവൺ ഇൻ 2013 ഓൺ ഹെർ 16th ബർത്ത്ഡേ, 9 months ആഫ്റ്റർ ഹി വാസ് ഷോട്ട്. ഇൻ ഹെർ സ്പീച്ച് ഷീ ഹൈലൈറ്റഡ് എഡ്യൂക്കേഷൻ ആൻഡ് വിമൻസ് റൈറ്റ്സ്. ഷീ ആസ്ക്ഡ് നാഷൻസ് ടു ആക്ട് എഗെയിൻസ്റ്റ് ലിറ്ററസി, പോവേർട്ടി ആൻഡ് ടെററിസം. July 12 was pronounced as Malala Day in honor of her activism. ഈ പ്രസംഗത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവകാശവുമാണ് അവൾ ഉയർത്തിക്കാണിച്ചത്. നിരക്ഷരത, ദാരിദ്ര്യം, ടെററിസം എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കാൻ അവൾ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. അവളുടെ പ്രവർത്തനങ്ങളെ ആദരിക്കാനായി ആ ദിവസത്തെ മലാല ഡേ എന്നാണ് UN വിളിച്ചത്.
അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് യു എൻ സ്പീച്ച് നോക്കാം. ഐ എം സ്പീക്കിംഗ് ഹർ എഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. ബീങ് ഹർ വിച്ച് സച്ച് എ ഓണറബിൾ പീപ്പിൾ ഈസ് എ ഗ്രേറ്റ് മൊമെൻ്റ് ഓഫ് മൈ ലൈഫ്. വളരെയധികം നാളുകൾ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വീണ്ടും പ്രസംഗിക്കുന്നത്. ഇത്രയും വലിയ ആളുകളുടെ കൂടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഐ താങ്ക് ഗോഡ് ആൻഡ് എവ്രി വൺ who has prayed for my fast recovery and a new life. I can't believe how much love people have shown me. I got a lot of cards and gifts from all over the world. I thank the nurses, doctors and staff in Pakistan, UK and UAE for helping me recover. എൻ്റെ അസുഖം ഭേദമാകുന്നതിനും പുതിയ ജീവൻ കിട്ടുന്നതിനും പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എത്രമാത്രം സ്നേഹമാണ് ജനങ്ങൾ എന്നോട് പ്രകടിപ്പിച്ചത് എന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കാർഡുകളും സമ്മാനങ്ങളും കിട്ടി. എന്നെ പരിചരിച്ച എല്ലാ നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും മറ്റ് ജോലിക്കാർക്കും ഞാൻ നന്ദി പറയുന്നു. പാകിസ്ഥാനിലും ഇംഗ്ലണ്ടിലും UAE-യിലുമായിരുന്നു എൻ്റെ ചികിത്സ നടന്നത്. I fully support Ban Ki-moon, the Secretary General, in his Global Education First Initiative and the work of Mr. Gordon Brown. They continue to inspire us. UN Secretary General ആയ Ban Ki-moon-ന്റെ Global Education First Initiative-നെ ഞാൻ മുഴുവനായും പിന്താങ്ങുന്നു. അതുപോലെ തന്നെ UN Special Envoy ആയ Gordon Brown-ന്റെ പരിശ്രമങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നു. അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെയധികം പ്രചോദനമാകാറുണ്ട്. Malala Day is not my day. Today is the day of every woman, every boy, every girl who had raised their voice for their rights. There are hundreds of human rights activists who are trying for better education, peace and equality. Thousands have been killed and millions have been injured by terrorists. I am just one of them. മലാലയുടെ എൻ്റെ ദിവസമല്ല. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദിവസമാണിത്. നല്ല വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനും തുല്യതയ്ക്കും വേണ്ടി പോരാടുന്ന നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. ടെററിസ്റ്റുകൾ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. I speak not for myself. I raise my voice so that people without a voice can be heard. നെക്സ്റ്റ് പാരഗ്രാഫിൽ മലാല പറയുന്നത്, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടാണ് ഞാൻ ഇന്ന് കാര്യങ്ങളെല്ലാം പറയുന്നത്. സ്ഥാനത്തിൽ ജീവിക്കാനും ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം ലഭിക്കാനും അവസരങ്ങൾക്കുള്ള തുല്യതയ്ക്ക് വേണ്ടിയും നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ശബ്ദമുയർത്തുന്നവരുടെ വക്താവാണ് ഞാൻ. 2012 October 9 എൻ്റെ നെറ്റിയുടെ ഇടതുവശത്താണ് എനിക്ക് വെടിയേറ്റത്. എൻ്റെ കൂട്ടുകാരികൾക്കും വെടിയേറ്റിരുന്നു. തീവ്രവാദികൾ വിചാരിച്ചത് അതോടുകൂടി ഞങ്ങളുടെ ശബ്ദം നിലക്കുമെന്നായിരുന്നു. പക്ഷെ അവർ തോറ്റുപോയി. നിശബ്ദതയിൽ നിന്നും ആയിരക്കണക്കിന് സ്വരങ്ങളാണ് ഉയർന്നത്. അവർക്ക് ഞങ്ങളെ മാറ്റണമായിരുന്നു. പക്ഷെ മാറിപ്പോയത് എൻ്റെ കുറവുകളും പേടിയും നിരാശയുമൊക്കെയാണ്. ശക്തിയും ശേഷിയും ധൈര്യവും ജനിക്കുകയാണുണ്ടായത്. പണ്ടത്തെ ആശകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള ആ പഴയ അതേ മലാലയാണ് ഞാൻ ഇന്നും. ഞാൻ ആർക്കും എതിരല്ല. തീവ്രവാദികൾക്കെതിരെയും എനിക്ക് പേഴ്സണലായി പ്രതികാരം ചെയ്യണമെന്നില്ല. എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ കുട്ടികളിൽ തീവ്രവാദികളുടെയും പ്രത്യേകിച്ച് താലിബാൻകാരുടെയും കുട്ടികൾ പെടും. എന്നെ വെടിവെച്ച താലിബാനോട് എനിക്ക് വെറുപ്പില്ല. എൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടെന്ന് കരുതുക. അവൻ എൻ്റെ മുമ്പിൽ വന്നു നിന്നാലും ഞാൻ അവന് വെടിവെക്കുകയില്ല. എൻ്റെ ഈ സഹാനുഭൂതി ഞാൻ പഠിച്ചത് മുഹമ്മദിൽ നിന്നും ജീസസ് ക്രൈസ്റ്റിൽ നിന്നും ബുദ്ധനിൽ നിന്നുമാണ്. എൻ്റെ ഈ സ്വത്ത് എനിക്ക് കിട്ടിയത് മാർട്ടിൻ ലൂതർ കിങ്ങിൽ നിന്നും നെൽസൺ മണ്ടേലയിൽ നിന്നും മുഹമ്മദ് അലി ജിന്നയിൽ നിന്നുമാണ്. അക്രമരാഹിത്യം ഞാൻ പഠിച്ചത് ഗാന്ധിയിൽ നിന്നും അബ്ദുൽ ഗാഫർ ഖാനിൽ നിന്നുമാണ്. എൻ്റെ മാതാപിതാക്കളിൽ നിന്നുമാണ് ഞാൻ ക്ഷമിക്കാനും പൊറുക്കാനും പഠിച്ചത്. വെളിച്ചത്തിൻ്റെ പ്രകാശം നമുക്ക് മനസ്സിലാകുന്നത് ഇരുട്ട് കാണുമ്പോഴാണ്. ശബ്ദത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ നിശബ്ദരാക്കുമ്പോഴാണ്. വടക്കൻ പാകിസ്ഥാനിലെ സ്വാത്തിൽ ഞങ്ങൾക്ക് പുസ്തകങ്ങളുടെയും പേനകളുടെയും പ്രാധാന്യം മനസ്സിലായത് തോക്കുകൾ കണ്ടപ്പോഴാണ്. പേനക്കാണ് വാളിനേക്കാൾ ശക്തി എന്നത് ഞങ്ങൾക്കറിയാം. തീവ്രവാദികൾക്ക് പുസ്തകങ്ങളെയും പേനകളെയും പേടിയാണ്. അവർക്ക് സ്ത്രീകളെ പേടിയാണ്. അതുകൊണ്ടാണ് അവർ എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. മാറ്റവും തുല്യതയും ഒക്കെ അവർക്ക് പേടി സ്വപ്നങ്ങളാണ്. ഒരു ദിവസം ഒരു പത്രപ്രവർത്തകൻ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ആൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് താലിബാൻ വിദ്യാഭ്യാസത്തിന് എതിരായിരിക്കുന്നതെന്ന്.
അതിനുത്തരമായി ആൺകുട്ടി പറഞ്ഞത് ഒരു താലിബാനിന് പുസ്തകത്തിൽ എന്താണെന്ന് അറിയാം. അവരുടെയൊക്കെ വിചാരം സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ നരകത്തിലേക്ക് അയക്കുന്ന യാഥാസ്ഥിതികതയായ ഒരു ചെറിയ ആളാണ് ദൈവമെന്നാണ്. തീവ്രവാദികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെയും പഷ്തൂൺ സമൂഹത്തിനെയും ദുരുപയോഗം ചെയ്യുകയാണ്. പാകിസ്ഥാൻ സമാധാനം കാംക്ഷിക്കുന്ന ഒരു ജനാധിപത്യമാണ്. തങ്ങളുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കണമെന്നാണ് പഷ്തൂണിലെ ഉള്ളവരുടെ ചിന്ത. സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണ്. ഇസ്ലാം പറയുന്നത് വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും കടമയും അവകാശവുമാണെന്നാണ്. വിദ്യാഭ്യാസത്തിന് സമാധാനം അത്യാവശ്യമാണ്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ കുട്ടികളെ സ്കൂളിൽ പോകാൻ അനുവദിക്കുന്നില്ല. ജനങ്ങൾക്ക് യുദ്ധങ്ങളോട് വെറുപ്പാണ്. ഇന്ത്യയിലാണെങ്കിൽ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നു. നൈജീരിയയിൽ തീവ്രവാദികൾ സ്കൂളുകൾ നശിപ്പിക്കുന്നു. ദാരിദ്ര്യം, അറിവില്ലായ്മ, അനീതി, വർണ്ണ വിവേചനം, അവകാശ നിഷേധങ്ങൾ എന്നിവ പല രാജ്യങ്ങളിലും നടമാടുകയാണ്. ഞാൻ ഊന്നൽ കൊടുക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമാണ്. അതിനു കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ പുരുഷന്മാരോട് അപേക്ഷിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങുകയാണ്. ലോകത്തിൽ സമാധാനവും അഭിവൃദ്ധിയും കൊണ്ടുവരാൻ ലോക നേതാക്കൾ അവരുടെ തന്ത്രങ്ങൾ മാറ്റേണ്ടതുണ്ട്. എല്ലാ സർക്കാരുകളും എല്ലാ കുട്ടികളുടെയും വിദ്യാഭ്യാസം നിർബന്ധമാക്കണം. സർക്കാരുകൾ തീവ്രവാദികളെ അമർച്ച ചെയ്യുകയും ക്രൂരതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുകയും വേണം. വികസിത രാജ്യങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂട്ടുവാനായി വികസ്വര രാജ്യങ്ങളെ സഹായിക്കണം. സമൂഹങ്ങൾ സഹിഷ്ണുത കാണിക്കണം. ജാതി, വിശ്വാസം, വർഗം, മതം, ലിംഗം മുതലായവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ തുടച്ചു നീക്കണം. ലോകത്തിലെ പകുതി പേരെയും പുറകോട്ട് പിടിച്ചു നിർത്തിയാൽ നമുക്ക് വിജയം കൈവരിക്കാനാവില്ല. തങ്ങളുടെ ശക്തിയും കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിലെ സ്ത്രീകൾ ധൈര്യവതിയായി മാറണം. എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും വിദ്യാഭ്യാസം തുടരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആർക്കും ഞങ്ങളെ പിടിച്ചു കെട്ടാൻ പറ്റുകയില്ല. ഞങ്ങളുടെ അധികാരത്തിന് വേണ്ടി ഞങ്ങൾ സ്വരമുയർത്തുക തന്നെ ചെയ്യും. മാറ്റങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഏകസ്വരത്തിലാണ് സംസാരിക്കുന്നത്. അറിവ് കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശാക്തീകരിക്കുന്നു. ഐക്യമധ്യയും കൂട്ടായ്മയുമാണ് നമ്മുടെ പരിച. ദശലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിലും അനീതിയിലും അറിവില്ലായ്മയിലും പൊറുതിമുട്ടുകയാണ്. ദശലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. എല്ലാവരും സമാധാനം കാംക്ഷിക്കുന്നു. അറിവില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും എതിരെ നമുക്ക് യുദ്ധം ചെയ്യാം. ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങളായ ബുക്കുകളും പേനകളും നമുക്ക് കയ്യിലെടുക്കാം. ഒരു കുട്ടിക്കും ഒരു ടീച്ചറിനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ഈ ലോകത്തെ മാറ്റാൻ പറ്റും. വിദ്യാഭ്യാസമാണ് ഏക പരിഹാരം. വിദ്യാഭ്യാസം ആദ്യം. അപ്പോൾ ഇത്രയുമാണ് യു എൻ സ്പീച്ചിൽ മലാല യൂസഫ്സായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മലാല യൂസഫ്സായി എന്ന ഓതറിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഈ ഒരു സ്പീച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം സ്പീച്ചിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണം. ഞാനതിനെ മീനിങ് വൈസാണ് ലാസ്റ്റിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, പഠിക്കുക, എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ വീഡിയോയിൽ വരും. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഉടനെ തന്നെ ഉണ്ടാവും, അടുത്ത ചാപ്റ്റേഴ്സ് എല്ലാം. അപ്പോൾ നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇടുമ്പോഴും അപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.